യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ 6 ഓഫ് 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ തീർത്ത് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു വന്നു അപ്പോൾ എൻ്റെ വെറ്റ് ഹെയർ ഒന്ന് ഇഗ്നോർ ചെയ്യുക ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഒത്തിരി നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് അത് നടന്നു അതുകൊണ്ടൊക്കെ ഭയങ്കര ഹാപ്പിയാണ് വാഹനപൂജയ്ക്ക് വേണ്ടി നമ്മളുടെ കാറ് കൊണ്ടുപോവാണ് അമ്പലത്തിലേക്ക് മറ്റേ കാർ അച്ഛനും ഈ ഒരു കാർ ഞാനാണ് എടുത്തത് അയ്യോ 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 ഞാൻ ഒറ്റ കാറായിട്ട് വണ്ടി ഓടിക്കുന്നേ അച്ഛൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി അച്ഛന്റെ ബാക്കിലേ കൂടി പിന്തുടർന്ന് ഞാൻ പോകുന്നു കൈസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സംസാരത്തിലും എക്സ്പ്രഷനിലും ഒക്കെ മനസ്സിലായി കാണുമല്ലേ എത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആണ് ഇതൊരു അഭിനയമൊന്നും അല്ല കാരണം 2 വർഷത്തിൽ കൂടുതലായി എനിക്കൊരു ലൈസൻസ് കിട്ടിയിട്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ വണ്ടി ഓടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുവരെ അച്ഛൻ അനുവദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് വാഹനപൂജയ്ക്ക് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ പോലും എന്നെ ഒറ്റയ്ക്ക് എടുത്തത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നുള്ള അത്രയ്ക്ക് നല്ല ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഓടിക്കുന്നത് കിയ സെൽട്ടോസിന്റെ ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ അധികം ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് അധികം ഞാൻ സ്കിൽ എടുക്കാനൊന്നും പോകുന്നില്ല ഐ മീൻ ഫാസ്റ്റ് പോകില്ല സ്ലോ ആയിട്ട് പോകാൻ എഴുതി നമ്മളുടെ മറ്റേ കാറ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ് അത് ഓട്ടോമാറ്റിക് അല്ല ഗിയറാണ് അപ്പോൾ ഗിയറിൻ്റെ വണ്ടി എനിക്ക് ഓടിക്കാൻ സ്റ്റഡി ആയിട്ടില്ല അപ്പോൾ ഇനിയും കുറച്ച് സ്റ്റഡി ആണെങ്കിൽ കുറച്ചും കൂടി ട്രയലൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എനിക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും അതല്ലാണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു അത്ര ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു കാറാണെങ്കിൽ എനിക്കറിയില്ല ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് കാരണം ഓട്ടോമാറ്റിക് ഭയങ്കര സിമ്പിളാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലേ അങ്ങനെ ഫൈനലി ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി ഞാൻ പാർക്ക് ചെയ്ത് പാർക്കിങ്ങിലേക്കൊക്കെ ഇട്ടു എൻ്റെ അച്ഛൻ ഞാൻ ഇതാക്കിയോ അതാക്കിയോ ഒക്കെ ചോദിച്ച് ടെൻഷനായിരുന്നു അച്ഛന് ഞാൻ പറഞ്ഞു എല്ലാം ആക്കിയിട്ടുണ്ട് എല്ലാം സെറ്റാണ് പേടിക്കേ വേണ്ടാന്ന് എന്തെങ്കിലും പോലും അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാം ഓക്കെ ആണോ എന്ന് ഒത്തിരി വണ്ടി വാഹനപൂജയ്ക്ക് വേണ്ടി അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ടോക്കൺ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തു വന്നു അപ്പോൾ നമ്മൾ നമ്മളുടെ വണ്ടി ഈ വേറൊരു ഡയറക്ഷനിലായിരുന്നു വെച്ചിട്ടുണ്ടായത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന സ്വാമി പറഞ്ഞു ഈ ഒരു ഡയറക്ഷനിൽ വെക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യുന്ന ശേഷം ഇങ്ങനെ വെച്ചു പിന്നെ പൂജയായിരുന്നു ആക്ച്വലി എനിക്ക് ഈ നാരങ്ങയുടെ മേലെ വണ്ടി എടുക്കാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്ത വീഡിയോ ആരും എടുക്കും അത് ഓർത്ത് മാത്രമാണ് ഞാൻ അച്ഛനെ കൊണ്ട് വണ്ടി എടുപ്പിച്ചത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് അത് ഫോൺ താഴെ വീണു ഒറ്റക്കാണ് ഗൈസ് വണ്ടി എടുക്കുന്നത് ഇത് എത്ര തവണയായി ഇവളി ഞാൻ ഒറ്റയ്ക്കായി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതെന്നൊന്നും പറയുന്നതെന്നും വിചാരിക്കല്ലേ കാരണം അത്രയ്ക്കും എക്സൈറ്റഡ് ഞാൻ എനിക്ക് എത്രത്തോളം ഞാൻ ഹാപ്പിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും ചെറിയ കാര്യമായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഞാൻ കാർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടിച്ച് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി കാരണം അമ്മ നല്ല ഹാപ്പിയായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ് അപ്പോൾ ഞങ്ങൾ മല്ലാമ്പലത്തിൽ ആണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഈ ഒരു ഡ്രസ്സായിട്ടാണ് സോറി ചേച്ചി അതിനെന്താക്കണം എനിക്ക് അറിയാവുന്നില്ല ഞാൻ ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് ഇപ്പൊ നല്ല കറക്റ്റാണ് ഒരു ഹൈ ആക്കി ചേച്ചി ഇല്ല ചേച്ചി ഇടയില്ല അപ്പൊ ചേച്ചിയുടെ ഡ്രസ്സ് ഇട്ടിട്ടെങ്കിൽ ഡ്രസ്സിന് സങ്കടമാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഗൈസ് അപ്പൊ എന്തായാലും അച്ഛൻ വണ്ടിയിൽ കയറ്റിണ്ട് ഞാൻ ഗേറ്റ് അടിച്ചിട്ട് ആയത് ആ ഞാൻ അടക്കാം അമ്മളിൽ കയറിക്കാം അ
അച്ഛനാ. അങ്ങനെ ആ ഗേറ്റൊക്കെ അടച്ചതിന് ശേഷം വണ്ടിയിൽ കയറി. അപ്പൊ ഞങ്ങള് വണ്ടിയുടെ മുമ്പിൽ ഇതുപോലെ ഫ്ലവർ ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അച്ഛനാണ് പോകുമ്പോ ഡ്രൈവ് ചെയ്തത്. അപ്പൊ മൂത്തയും അമ്മയും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ വേണ്ടി ഫ്രണ്ടിലിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, സ്കൈ ഒക്കെ കാണുമ്പോൾ ഈ ഇടയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ നല്ല ബ്ലോക്കിലെ കാരണം അമ്മയും മൂത്തയും കൂടിയിട്ട് അമ്പലത്തിൻ്റെ കവടത്തിൻ്റെ കുറച്ച് ഇപ്പുറം തന്നെ ഇറങ്ങി. ഞാനും അച്ഛനും കൂടി പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടു. ഇതിൻ്റെയൊക്കെ പേരെന്താന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഉള്ളത് പുലിവേഷമാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിൻ്റെ പേരറിയാൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. പാർക്കിങ്ങിന് സ്ഥലം തപ്പി തപ്പി പോയി 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 ഞാനും അച്ഛനും കൂടി എത്തിയത് കുറേ ദൂരമാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ നടന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ തിരക്കായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അമ്പലത്തിനകത്ത് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡിനുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത്, കുറേ നേരം കാത്തുനിന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പോൾ ഫുഡ് എൻ്റെ മൺഡേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡാണെന്ന്. പക്ഷേ ഇന്നത്തെ ഫുഡ് അത്ര എത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടി വീണ്ടും പാർക്കിംഗ് ചെയ്ത സ്ഥലത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ചെയ്തു എന്നാ തോന്നുന്നത്, നല്ല ടയേർഡായിരുന്നു. അമ്മയും മൂത്തിയും താഴെ വെയിറ്റ് ആയിരുന്നു. അപ്പൊ എന്റെ രണ്ട് ജൂനിയേഴ്സ് ആണെങ്കിൽ ശ്രീപ്രിയ ഉണ്ടായിരുന്നു, അപ്പൊ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങള് മലയമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ ടൈം 2:45 അപ്പൊ അച്ഛനും അമ്മയൊക്കെ ടൗണിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ വീട്ടിലൊറ്റേക്കാണ്, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ചെറിയൊരു തലവേദനയുണ്ട്. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. ഇന്നലെ ഞാൻ ഇവിടെ കുറേ ഫ്രൂട്ട്സ് വീട്ടിലിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു നാളെ ഞാൻ ഫ്രഷ് മുസംബി ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേ അച്ഛൻ എന്നോട് ചോദിച്ചു എവിടെയാണ് നിൻ്റെ മുസംബി ജ്യൂസ് എന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനും അമ്മയും കൂടി മുസംബി ജ്യൂസ് ആക്കി കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റി അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. അച്ഛൻ വീഡിയോ കാണായിരുന്നു. അപ്പോൾ ഞാൻ കുടിക്കുക അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കുടിച്ചു. ആ അമ്മ കുടിച്ച് എക്സ്പ്രഷൻ ഇടുന്ന് പറയുമ്പോൾ അമ്മ നല്ല എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് 9:30 ആകുമ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ട്. ചേച്ചി എന്നും വിളിക്കാറുണ്ട്. എൻ്റെ വീഡിയോക്ക് വേണ്ടി ചേച്ചിനെ കൊണ്ട് ഒരു ഹായും പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഡിന്നർ കഴിച്ചു. ഞങ്ങൾ ദോശയും അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റൂ ആണ് കഴിച്ചിട്ടുള്ളത്. സ്റ്റൂ തന്നെ ആണോന്നങ്ങ് വേറെ ഓർമ്മയില്ല എങ്കിൽ കൂടി. അപ്പം ഇത്രയേ ഉള്ളൂ. കിടക്കാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പാവം കുട്ടിഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. എനിക്കെന്തോ കുട്ടിഞ്ഞ് പുറത്ത് കിടക്കുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. പക്ഷെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ എന്തായാലും കുട്ടിഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യലേ ഞാൻ കിടക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാനും കിടക്കുക. ഗുഡ് നൈറ്റ്.